ആണല്ലോ. ഏതാ വീട്, താഴത്തെയാണോ മുകളിലേക്കാണോ? താഴത്തെയാ. എങ്ങനെയുണ്ട് എന്റെ സെലക്ഷൻ? കൊള്ളാം, അകോക്കെ ഒന്ന് കാണട്ടെ, എന്നിട്ട് ബാക്കി പറയാം. എന്റെ സെലക്ഷൻ ഇന്നുവരെ മോശമായിട്ടില്ല, നീ അടക്കം. അപ്പൊ ഞാനെന്താ മോശാണോ? അല്ലാത്തത് കൊണ്ടല്ലേ മേജർ സുർജിത് സിംഗിന്റെ വീട്ടിൽ ഞാൻ ചേട്ടത്തിയെ പൊക്കിയത്. അച്ഛാ അച്ഛാ, എന്റെ പൊന്ന് ചേട്ടത്തി ദേവി ഏത് ഹിന്ദി സംസാരിക്കുന്നത്. സുർജിത് സിംഗിന്റെ വീട്ടിൽ നിന്ന് പഠിച്ചത് അറിയാതെ വന്നു പോയതാണ് മോനെ. ഐശ്വര്യമായിട്ട് ആ ചാവി എടുത്ത് ഷൈനി കുഞ്ഞിന്റെ കൈ കൊടു. ഇങ്ങിതാ. അയ്യോ ഷൈനി, നെയ്യപ്പോ എവിടെ? നെയ്യപ്പോ ഉണ്ണിയപ്പൊന്നുമല്ല, വേറൊരു കാര്യാ. രാജേട്ടാ നീ ഇവിടെയാണോ താമസിക്കുന്നില്ലേ? രാജേട്ടാ ഇതാ ഞാൻ എപ്പോഴും പറയാറുള്ള ഷൈനി. റോയിച്ച, ഇത് ശ്രീദേവി, ഞങ്ങൾ ഒന്നിച്ച് കോളേജിൽ പഠിച്ചതാ. അല്ലേ എല്ലാവരും പുറത്തന്നെ നിൽക്കണോ? മാതാവിനെ മനസ്സിൽ വിചാരിച്ചു വലുതുകാലി വെച്ച് കയറിയാട്ടെ. മുകളിൽ ഇത്രയും സൗകര്യമൊക്കെ ഉള്ളോ? ബെഡ്റൂം ഇത്രയൊക്കെ ഉള്ളൂ, പിന്നെ ഹാള് കുറച്ചുകൂടെ വലുപ്പമുണ്ട്. ഞങ്ങൾക്ക് അതൊക്കെ ധാരാളാ. രാജേട്ടന് ഞാനും മോള് മാത്രമല്ലേ ഉള്ളൂ. ഒരു കുട്ടിയുള്ളോ? ആ, നിനക്കിപ്പോ ഒന്നും വേണ്ടേ? ഓ, എനിക്ക് വേണ്ടാഞ്ഞിട്ടൊന്നുമല്ല. റോയിച്ചൻ പറയുന്ന രണ്ടുകൊല്ലം കഴിഞ്ഞിട്ട് മതിയെന്നാ. ഈ മാരേജ് കഴിഞ്ഞ് ഉടനെ വയറും വീർപ്പിച്ച് നടക്കുന്ന പരിപാടി എനിക്കിഷ്ടമല്ല. ഒരു മിനിമം 2 കൊല്ലമെങ്കിലും സുഖിച്ച് നടന്നിട്ട് മതി കുട്ടികളെന്നാണ് എന്റെ അഭിപ്രായം. ഒരു കണക്കിന് മാരേജ് കഴിഞ്ഞ് ഉടനെ കുട്ടികളുണ്ടാകുന്നത് നല്ലത്. റിട്ടയർഡ് ലൈഫിന് മുമ്പ് കുട്ടികളൊരു പൊസിഷനിൽ എത്തുമല്ലോ. ഷൈനിക്ക് കൊച്ചുകുട്ടികളെന്ന് വെച്ചാൽ ജീവനാ. ഞങ്ങൾ ഹോസ്റ്റലിൽ താമസിക്കുമ്പോ അടുത്ത വീട്ടിലൊരു കുട്ടി ഉണ്ടായിരുന്നു. ഇവള് ദിവസം ആ കുട്ടി എടുത്തോണ്ട് വന്ന് കണ്ണെഴുതിക്കും പൊട്ടുപിടിക്കും ഒക്കെ ചെയ്യും. ഞങ്ങൾ ഇവിടെ വാരുമായിരുന്നു. അപ്പൊ ഞാൻ ഇറങ്ങാം, ഇന്നത്തെ ലഞ്ച് നമുക്ക് വീട്ടിലാകാം. ഓക്കെ ഓക്കെ. ഞാനിപ്പോ പറയാൻ വിചാരിച്ചതേ ഉള്ളൂ. ആ, അത് വെറുതെ തന്നെ, എനിക്കറിയാവുന്നല്ലേ. അത് പിന്നെ പഠിക്കണ സമയത്ത് കുറച്ച് പിശിക്കാതിരിക്കാൻ പറ്റുമോ? പോക്കറ്റ് മണി കൊണ്ട് വേണ്ട എല്ലാ കാര്യങ്ങളും നടത്താൻ. ഇപ്പൊ എന്ത് നോക്കാനാ, ബാങ്ക് മാനേജറുടെ ഭാര്യയല്ലേ. ആവശ്യത്തിനുള്ള പണം ബാങ്കിൽ നിന്ന് എടുത്താ പോരെ, അല്ലേ രാജേട്ടാ? പിന്നെ എനിക്ക് സമയമായി, അപ്പൊ ലഞ്ചിന്റെ കാര്യം മറക്കണ്ട. ഓക്കെ ഓക്കെ, വാ നമുക്ക് മോളിൽ പോവാം. വാ റോയിച്ച, നിങ്ങൾ പോയിക്കോ, ഞാൻ ആ സാധനങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അല്ല ലോറിക്കാരന്മാരാകെ അലമ്പാക്കും. ചെന്നേ മോളെ. മോളി ആന്റി അറിയോ? മമ്മിയുടെ കൂട്ടുകാരിയാ ഷൈനി ആന്റി. ഞാൻ ഷൈനി ആന്റി. മോള് നിന്നെ പോലൊന്നുമല്ല, അച്ഛന്റെ തനി മിനിയേച്ചറാ. രാജേട്ടൻ പറയണത് എന്നെ പോലെയാണ്. ആ, അത് വെറുതെ. ആ, നിന്റെ രാജേട്ടൻ ആളെങ്ങനെയാ? ഞാനെന്ന് വെച്ചാ ജീവനാ. റോയിച്ചിന് മോശമൊന്നുമല്ല, പുള്ളിക്ക് എല്ലാം ഒരു തമാശയാ. ദേഷ്യം വന്നാ പിന്നെ പറയും വേണ്ട. ഞാനും ഒട്ടും വിട്ടുകൊടുക്കത്തില്ല. പിന്നെ കോംപ്രമൈസ് ആകുന്നത് ബെഡ്റൂമിൽ വെച്ചാ. പിന്നെ ഊണിന് നോൺ വെജിറ്റേറിയൻ ഒന്നും കാണില്ല. ഇതുവരെ നിന്റെ നോൺ വെജിറ്റേറിയൻ അലർജി മാറിയില്ലേ? ഞാൻ കഴിക്കില്ലെങ്കിലും രാജേട്ടിന് വേണ്ടി ഉണ്ടാക്കും. കാർത്തിയനമ്മ നിങ്ങൾക്ക് ഫിഷോ ചിക്കനോ എന്താ വെച്ചാ വാങ്ങിപ്പിക്കാം. ഓ, ഇനി ഇപ്പൊ എന്നാ വാങ്ങാനാ? ഒരു നേരമൊക്കെ വെജിറ്റേറിയൻ ആകാം. ഞങ്ങൾക്ക് പ്രശ്നമൊന്നും അല്ലെന്നേ. ആ കത്രീന ചേർത്തിക്കുണ്ടല്ലോ. ഇറച്ചി മീനില്ലാതെ എനിക്ക് ആഹാരം കഴിക്കാൻ പറ്റത്തില്ല. ഈ പാത്രത്തിൽ എന്നതാ? പച്ചടിയാ അച്ചടിയാ. ഇതിലെന്നതാ? അത് കാളൻ. കാളിയും പോത്തൊന്നുമില്ലേ? വലിയ കഴിച്ചിട്ട് ജനിച്ചിട്ട് അച്ചടിയും കാളെന്നല്ലേ. നോൺ വെജിറ്റേറിയൻ കഴിച്ച് ശീലിച്ചോളാം ഞാൻ. എനിക്ക് വെജിറ്റേറിയൻ കഴിക്കാൻ പറ്റില്ല എന്നറിയാലോ. കത്രീന ചേർത്തിക്ക് നോൺ വെജിറ്റേറിയൻ കിട്ടിയ പറ. ആ, അത് മതി. അങ്ങനെ അങ്ങ് ശീലിച്ചു പോയി. ഞാനേ മേജർ സുജിത് സിംഗിന്റെ വീട്ടിലെ കോക്കിയായിരുന്നു. അന്ന് എന്തൊക്കെ ഐറ്റംസ് മേം സാബിന് ഉണ്ടാക്കി കൊടുക്കാന്നറിയാമോ ചേട്ടത്തി? അതൊക്കെ ഇനിയും പറയാൻ സമയമുണ്ടല്ലോ. ഞാൻ കിച്ചണിൽ കയറുമ്പോ മേം സാബും കയറും. അതെന്തിനാ? കുക്കിയും പഠിക്കാൻ. എന്തൊക്കെയാ ഐറ്റംസ് എന്നറിയാമോ? എന്തൊക്കെയാ? ക്രീം ഓഫ് മസൂർ സൂപ്പ്, കുക്ക് പിസ്ത, ബ്രെയിൻ കൂപ്പറെ. അതെന്തുവാ? അയ്യോ ബ്രെയിൻ കൂപ്പറെ, ബ്രെയിൻ കൂപ്പറെ, പോർ പിന്താലു, മസാല ബാത്ത്, ഇതൊക്കെയാണ് ഞങ്ങൾ സാധാരണ ഉണ്ടാക്കുന്ന ഐറ്റംസ്. ഇതൊന്നും ഇവിടെ കിട്ടില്ലെന്നറിയാം. എന്തെങ്കിലും ഒന്നും വായിക്ക് രുചിയായിട്ട് കടിച്ചു വലിക്കാൻ വേണ്ടേ? കടിക്കാനൊക്കെ വഴി ഉണ്ടാക്കാന്നേ. ചേട്ടത്തി താഴോട്ട് ചെന്നേ, അവിടേക്കൊന്ന് തുടയ്ക്കണം. ഞാനില്ലാതെ ഇവരൊക്കെ എങ്ങനെ ജീവിക്കേണ്ട കർത്താവ് ശോഭിച്ചയായ. എങ്ങനെയുണ്ട്? നീ ഇതിനെ എങ്ങനെ സഹിക്കുന്നു? വേറെ ആരെ കിട്ടാനാ? ഇച്ചിരി വർത്താനം ഭരണം ഉണ്ടെന്നല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. റോയിച്ചന്റെ അകന്ന് ബന്ധത്തിൽപ്പെട്ടതാ. അയ്യോ റോയിച്ചൻ ഇവിടെ എന്നെ എടുക്കുവാന്നോ? പറഞ്ഞപോലെ നിന്റെ കൂട്ടുകാരി ശ്രീദേവി ഒരു ഉഗ്രം ബ്യൂട്ടിയാണല്ലോ. അവളുടെ കണ്ണേ വേണ്ട റോയിച്ച, അവളോട് മാത്രം വേണ്ട. അയ്യേ, ഞാൻ വെറും ബ്രദർ സിസ്റ്റർ എന്നുള്ള നിലയ്ക്കാണ് ഇടപെട്ടത്. കോളേജ് വെച്ചേ ആ കണ്ണു മാത്രം മതിയെന്ന് പറഞ്ഞ് എത്ര ആമ്പിള്ളേർ അവളുടെ പുറകെ നടന്നറിയോ? എന്താ കണ്ണു മാത്രം കിട്ടിയിട്ട് എന്നാ പ്രയോജനമാ? എന്താ മോളെ? അയ്യോ എന്റെ കർത്താവേ, അയ്യോ ആ ചേട്ടനെ വിളിച്ചോണ്ടായിരുന്നു. കർത്താവേ ഒന്നുമില്ല, ഈ കൊച്ചി എന്നെ കണ്ട് പേടിച്ചേ. ഇവിടെ എന്നെ കണ്ട് പേടിക്കാനാ? ഇവിടെ ഞങ്ങൾ കണ്ട് മാത്രല്ലേ ഉള്ളൂ. അതെ, ഞങ്ങളല്ലേ ഉള്ളൂ. മനസ്സിലായി മനസ്സിലായി മോളെ, ഇനി ഇവിടെ നിൽക്കണ്ട. ഇനി ഇവിടെ നിന്നാ പലതും കണ്ട് പേടിക്കേണ്ടി വരും. മനസ്സിലായെന്നാ തോന്നുന്നു. വരുന്നടോ, കുമ്പളങ്ങ, പടവലങ്ങ, പാവയ്ക്ക, വെള്ളരിക്ക, ഇഞ്ചി, കരിയാപ്പില, പച്ചമുളക്, ബീറ്റ്റൂട്ട്, ക്യാരറ്റ്. കൊച്ചമ്മേ, ക്യാരറ്റ് വീട് പുതിയ താമസക്കാർ വന്നു. എവിടെ ഉള്ളവരാ? കോട്ടയത്തുകാരാ. കോട്ടയത്തുകാർ. തനിക്ക് എന്തൊക്കെ അറിയണം? കേട്ടോ, ഭാര്യയും ഭർത്താവ് ഒരു വേലക്കാരിയും ഉണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് 6 മാസമായി. ഇനിയും വല്ലതും അറിയണോ? അപ്പൊ അണിമുടി ദമ്പതികളാ. ജാതി എന്തുവാ? തനിക്ക് കച്ചവടം കിട്ടുന്ന ജാതിയല്ല, നസ്രാണികളാ. നാരായണന് ഈ കോളനി താമസിക്കുന്ന എല്ലാവരുടെയും ബയോഡേറ്റ അറിയണം അല്ലേ? അതൊക്കെ അറിഞ്ഞിരിക്കണ്ടോ കൊച്ചമ്മ. ഓരോ വീട്ടിലും എത്ര മെമ്പേഴ്സ് ഉണ്ട്, അതിൽ വെജിറ്റേറിയൻ എത്ര, നോൺ വെജിറ്റേറിയൻ എത്ര എന്നൊക്കെ അറിഞ്ഞില്ലേ എന്റെ കച്ചവടം നടക്കത്തുള്ളൂ. അതെ അതെ, തനിക്ക് അവിടെ എവിടെയും പറഞ്ഞു കൊടുത്ത് കടുപിടി കൂട്ടിക്കുന്ന സ്വഭാവമുണ്ട്. അതിനല്ലയോ കിഴിഞ്ഞു കിഴിഞ്ഞു ചോദിക്കുന്നേ. എന്തൊന്നും കഴിക്കാതിരിക്കുന്നേ? ഇറച്ചി മീൻ ഇല്ലാത്തോണ്ടാണോ? ഹേയ്, എനിക്കങ്ങനെ നിർബന്ധമൊന്നുമില്ല, ഞാനെല്ലാം കഴിക്കും. ഒരാളും തട്ടുന്നുണ്ടല്ലേ, നോൺ വെജിറ്റേറിയന്റെ ആളാ. മിണ്ടായിരുന്നു, കഴിക്കുന്നുണ്ടോ? എനിക്കധികം സംസാരിക്കുന്ന ഇഷ്ടമല്ലെന്ന് തോന്നുന്നു. അതിനുള്ള ഗ്യാപ്പ് കിട്ടണ്ടേ? ഞാനല്ലേ സഹിക്കുന്നത്. ഈ ടി വിയിലെ പരസ്യം പോലെ തുടങ്ങി കഴിയാൻ നിർത്തത്തില്ല. ഫ്രണ്ടും ആള് മോശമൊന്നും അല്ല. അച്ഛനൊരു വീണ വാങ്ങി കൊടുത്തിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞ് പോരുമ്പോ കാറിന്റെ മോളിൽ കെട്ടിവെച്ചോണ്ടാ പോരുന്നത്. സത്യത്തിൽ എനിക്ക് ഭയങ്കര ചമ്മലായി പോയി. ഈ ചെമ്മാൻകുടി സുബലക്ഷ്മിയും കൂടെ കച്ചേരിക്ക് പോയിട്ട് വരുന്നവരല്ലായിരുന്നോ ഞങ്ങളുടെ വിവാഹ കോട്ടയാത്ര? ഇടയ്ക്കൊക്കെ ഇരുന്ന് വായിക്കുന്നേക്കാം. മുഖസ്തുതി പറയല്ല, സഹിക്കുക. രാജേട്ടന്റെ കവിതയേക്കാൾ നല്ലതാ. ആട്ടെ, രാവിലെ നമ്മൾ വന്നപ്പം ഒരു നെയ്യപ്പത്തിന്റെ കാര്യം പറഞ്ഞല്ലോ. എനിക്ക് നെയ്യപ്പം വലിയ ഇഷ്ടമാ. എന്നതാ കാര്യം പറയുന്ന കേക്കാലോ? ഒന്നുമില്ലെന്നേ. ഹോസ്റ്റലിൽ ഇവിടെ ഞങ്ങൾ വിളിച്ചിരുന്ന നെയ്യപ്പോന്നാ. നാട്ടിൽ പോയി ചുരുമ്പോ എപ്പോഴും കാണും ഒരുപതി നെയ്യപ്പം. അത് ശരിയാ. ഇപ്പഴെനിക്ക് ഓർമ്മ വന്നത്, അടുക്കള കാണാൻ വന്നപ്പം ഒരു കൂടെ നെയ്യപ്പമായിട്ടാ ഇവിടെ അമ്മ വന്നത്. നിനക്കെന്നാ പേരായിരുന്നു? ആ, എനിക്കാരും പേരൊന്നും ഇട്ടിട്ടില്ല. അത് വെറുതെ. കോളേജ് ആവുമ്പോ എന്തായാലും ഒരു പേര് കാണും. എന്നാ കാണും. ഇവളെ വിളിക്കാൻ പറ്റിയ ഒരു പേരുണ്ട്. എന്നതാ? ഇനി വന്ന് വൈറ്റ് ലഗോൺ. ഞാൻ സുർജി സിംഗിന്റെ കൂടെ ആയിരുന്നപ്പോ പട്ടാളം കിട്ടാനായിരുന്നു ഭക്ഷണം. അതുകൊണ്ട് എനിക്ക് കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കണം, അല്ലെങ്കിൽ തല കറങ്ങും. എനിക്കും അങ്ങനെ. പട്ടാളത്തിൽ ഏതെങ്കിലും സിംഗിന്റെ കൂടെ ആയിരുന്ന എനിക്ക് പ്രഷറിന്റെ. ആ, ഇതെല്ലാം കൂടി വാരി തിന്ന പിന്നെ എങ്ങനെയാ പ്രഷറില്ലാതിരിക്കുക? ആ കാളം നല്ല ഈ കുറച്ചൊഴിക്ക് തോരഞ്ഞു. കറിയൊക്കെ ഇഷ്ടപ്പെട്ടോ? സത്യം പറയാലോ, വായ വെക്കാൻ കൊള്ളില്ല. പിന്നെ വിശപ്പുണ്ട് കഴിക്കുക. ഇനി താഴെ ചെന്ന് വല്ല ബ്രെഡോ ജാമോ എടുത്ത് കഴിച്ചാലേ വിശപ്പ് മാറുള്ളൂ.